ജയിലിൽ നിന്നിറങ്ങിയതിന് തൊട്ടു പിന്നാലെ വൈദികന്റെ വേഷത്തിൽ വീട്ടിൽ കയറി പ്രാർത്ഥന നടത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു കടന്ന മോഷ്ടാവ് അറസ്റ്റിൽ തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ എസ് നായരാണ് അടൂർ പോലീസിന്റെ പിടിയിലായത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കവർച്ച വിശ്വാസവഞ്ചന പൊതുമുതൽ നശിപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ മുപ്പത്തിയാറോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷിബു എസ് നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തൃശൂരിൽ വെച്ച് അപകടത്തിൽ പരിക്കേറ്റ ഷിബു ആംബുലൻസിൽ വെച്ച് നഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു വിയൂർ സെൻട്രൽ ജയിലിലായിരുന്ന പ്രതി ഒക്ടോബർ മുപ്പതിനാണ് പുറത്തിറങ്ങിയത് നവംബർ ഒന്നിന് അടൂർ തോട്ടപ്പാലം സ്വദേശിനി മറിയാമ്മ ബേബിയുടെ കഴുത്തിൽ കിടന്ന മുക്കാൽ പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിച്ചു കടന്ന കേസിലാണ് അറസ്റ്റിലായത് റിയാമ്മ ബീബിയും ഭർത്താവും മകൾ മോളിയുമാണ് ഈ വീട്ടിൽ താമസം മകൾ മോളി തൊഴിലുറപ്പ് ജോലിക്കായി പോയ സമയത്താണ് പ്രതി ഇവരുടെ വീട്ടിലെത്തിയത് വൈദികരെന്ന് പരിചയപ്പെടുത്ത പ്രതി പള്ളിയിൽ നിന്നും മറിയാമയുടെ മകൾ മോളിക്ക് ഒരു ലോൺ അനുവദിച്ചതായി തെറ്റിദ്ധരിപ്പിച്ചു തുടർന്ന് ലോണിന്റെ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി ആയിരം രൂപ വേണമെന്നും ആവശ്യപ്പെട്ടു ഇത് വിശ്വസിച്ച് മറിയാമ്മ വീടിനുള്ളിൽ ചെന്ന് ആയിരം രൂപ എടുത്തുകൊണ്ടുവന്നപ്പോൾ പണം തട്ടിപ്പറിച്ച് ഇവരുടെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ചെടുത്ത് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു മറിയാമ്മയുടെ പരാതിയെ തുടർന്ന് പോലീസ് മൂന്ന് സംഘങ്ങളായി തിരഞ്ഞു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ നിന്നും പിടികൂടിയത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരമാണ് പ്രതിയെ പിടികൂടാൻ സഹായകരമായത് തുടർന്ന് നടന്ന തെളിവെടുപ്പിൽ പോലീസ് മാല കണ്ടെടുത്തു അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ എസ് എച്ച്ഒ ശ്യാം മുരളിയുടെയും എസ്ഐമാരായ ബാലസുബ്രഹ്മണ്യൻ രാധാകൃഷ്ണൻ എന്നിവരുടെയും നേതൃത്വത്തിൽ എസ്ഐമാരായ അനീഷ് ധന്യ അജി എസ് സി പി ഒമാരായ മുഹമ്മദ് റാഫി ശ്രീജിത് മുജീബ് ബിനു സി പി ഒരായ ശ്യാംകുമാർ രാജഗോപാൽ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ